കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന സാമ്പിൾ സോയിൽ സാമ്പിൾ പ്രോസസ്സ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇതുപോലെ പൊടിച്ചതിന് ശേഷം 2mm സീവാണിത്. ഈ സീവിൽ കൂടി കടത്തിവിട്ട് 2mm സൈസിൽ ആക്കിയതിന് ശേഷമാണ് നമ്മൾ സോയിൽ സാമ്പിൾ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത്. പ്രോസസ്സ് ചെയ്ത് കൊണ്ടുവരുന്ന സോയിൽ ആദ്യം നമ്മൾ അതിൻ്റെ പി എച്ച് എന്ന് പറയുമ്പം അതിനകത്തുള്ള പൊട്ടൻഷ്യൽ H+ അയോൺസിൻ്റെ പ്രസൻസ് നോക്കും. അതായത് മണ്ണിൻ്റെ അമ്ലത്വം അല്ലെങ്കിൽ ക്ഷാരഗുണം അതാണ് ആദ്യമായിട്ട് നമുക്ക് പരിശോധിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് pH മീറ്റർ യൂസ് ചെയ്യുന്നത്. pH മീറ്ററിൽ നമുക്ക് സാമ്പിൾ അതായത് 1:2.5 റേഷ്യോയിൽ സോയിലും വെള്ളവും 1:2.5 അതായത് 10 gram സോയിലിന് 25 ml വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ pH മെഷർ ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മണ്ണിൽ ടെസ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ അമ്ലത്വം അല്ലെങ്കിൽ ക്ഷാരഗുണം ഏത് ടൈപ്പ് ഓഫ് സോയിലാണ് നമ്മളുടേന്ന് കർഷകരുടേന്ന് മനസ്സിലാക്കാനാണ് pH നമ്മൾ മെഷർ ചെയ്യുന്നത്. ആദ്യമായിട്ട് അതാണ് മെഷർ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് pH മീറ്ററാണ്. pH മീറ്ററിൽ ഡയറക്റ്റ് ഇതുപോലെ 10 gram സോയിലിന് 25 ml വെള്ളം എന്നുള്ള രീതിയിൽ pH മീറ്ററിൽ നമുക്ക് pH മെഷർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ സോയിലിൻ്റെത് 4.9 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ pH വരുന്നത്. ഇതെന്ന് പറയുന്നത് അമ്ലഗുണമുള്ള സോയിലാണ്, അതായത് അസിഡിക് സോയിലാണിത്. അതിനെ ബേസ് ചെയ്തിരിക്കും അമ്ലം അല്ലെങ്കിൽ ക്ഷാരം, അതിനെ ബേസ് ചെയ്തിരിക്കും ബാക്കി അനാലിസിസ് എല്ലാം വരുന്നത്. pH മെഷർ ചെയ്തതിന് ശേഷം നമുക്ക് സോയിൽ സാമ്പിളിൽ മണ്ണിൽ അത്യാവശ്യമായിട്ട് നമുക്ക് പരിശോധിക്കേണ്ടത് അതിൻ്റെ പ്രൈമറി ന്യൂട്രിയൻസ് ആണ്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇത് മൂന്നുമാണ് പ്രൈമറി ന്യൂട്രിയൻസ്. അപ്പം നൈട്രജൻ പരിശോധിക്കാൻ അതിൻ്റെ അവൈലബിൾ നൈട്രജനും പരിശോധിക്കും, ടോട്ടൽ നൈട്രജനും നമ്മൾ പരിശോധിക്കും. അവൈലബിൾ നൈട്രജൻ ആണ് പ്ലാന്റ്സിന് ചെടികൾക്ക് ഏറ്റവും പെട്ടെന്ന് കിട്ടുന്നതായിട്ടുള്ളതാണ് അവൈലബിൾ നൈട്രജൻ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ജലദാല പാരറ്റസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പൊട്ടാസ്യം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലെയിം ഫോട്ടോമീറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവഴിയാണ് നമ്മൾ പൊട്ടാസ്യം മെഷർ ചെയ്യുന്നത്. പിന്നീട് ഫോസ്ഫറസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെക്ട്രോഫോട്ടോമീറ്റർ, വിസിബിൾ സ്പെക്ട്രോഫോട്ടോമീറ്റർ അതുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് മൂന്നുമാണ് പ്രൈമറി ന്യൂട്രിയൻസ്. ബേസിക്കലി കർഷകരെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ട് പരിശോധിക്കേണ്ട ഘടകം എന്ന് പറയുന്നതാണ് NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ബാക്കിയുള്ള ന്യൂട്രിയൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ബേസിക്കലി എല്ലാ കർഷകരും മണ്ണിൻ്റെ രാസഗുണങ്ങളിൽ ഏറ്റവും അത്യാവശ്യം പരിശോധിക്കേണ്ട മൂന്ന് ഘടകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എത്രത്തോളം യൂറിയ ഇടേണ്ടി വരും, എത്രത്തോളം ഫോസ്ഫേറ്റ് ഇടേണ്ടി വരും, എത്രത്തോളം പൊട്ടാഷ് ഇടേണ്ടി വരും എന്നുള്ളതൊക്കെ നമ്മൾ കർഷകർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് ആ മണ്ണിലുള്ള NPKയുടെ വാല്യൂവിനെ ബേസ് ചെയ്തതായിരിക്കും. ഫോസ്ഫറസ് മെഷർ ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സെക്കൻഡറി ന്യൂട്രിയൻസ്. പ്രൈമറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡറി ന്യൂട്രിയൻസ് ആണ് സോയിൽ സാമ്പിളിൽ നമ്മൾ അത്യാവശ്യമായിട്ട് പരിശോധിക്കുന്നത്. അത് വരുന്നത് കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ എന്നിവയാണ്. ഇതിൽ സൾഫർ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഫോസ്ഫറസ് മെഷർ ചെയ്യുന്ന സ്പെക്ട്രോഫോട്ടോമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ സൾഫർ മെഷർ ചെയ്യുന്നത്. കാൽഷ്യവും മഗ്നീഷ്യവും അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള അയൺ, മാംഗനീസ്, സിങ്ക്, കോപ്പർ ഇവ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോഫോട്ടോമീറ്റർ വെച്ചിട്ടുമാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്.